ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററെല്ലാം അരങ്ങുവാഴുന്ന നമ്മുടെ നാട്ടിലേക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നു, ക്ലബ് ഹൗസ്. അപ്പോൾ ക്ലബ് ഹൗസിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ക്ലബ് ഹൗസിൽ നമുക്ക് ഓഡിയോ ചാറ്റിംഗ് മാത്രമാണ് നടക്കുന്നത്. അതായത് നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം വീഡിയോസും ഫോട്ടോസും എല്ലാം ഷെയർ ചെയ്യുമ്പോൾ നമുക്കിതിൽ ഓഡിയോ ചാറ്റിംഗ് മാത്രമാണ് നടക്കുന്നത്. ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ, അതായത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒത്തിരി ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികളുടെ എല്ലാം വളരെ വളരെ പ്രിയപ്പെട്ടതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഇതിൽ കാണിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഇത് ഓരോ റൂമുകളാണ്, നമ്മൾ ഓരോ ആളുകൾ ക്രിയേറ്റ് ചെയ്ത റൂമുകൾ. നമുക്കും ഇതുപോലെ ഒരു റൂമുകൾ ക്രിയേറ്റ് ചെയ്യാം, ഇതിൽ ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് ഏതൊരാൾക്ക് വേണമെങ്കിലും ഇതിൽ ലിസണറായി കയറാം. നമുക്കിതിലൊരു ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യാം. രാവിലെ ചായയോ കാപ്പിയോ ഭക്ഷണത്തിൽ അലർജിയും ഇൻടോളറൻസും ഒരുപാട് പേർക്കുണ്ട്. സീ ഫുഡ് ആയിക്കോട്ടെ, അതൊന്നും അറിയാതെ നമ്മൾ നിത്യവും കഴിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടില്ലേ, ഇതിൽ ഈ ടോപ്പിലിരിക്കുന്ന ഇത്രയും ആളുകളാണ് ഇപ്പോൾ ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ടോപ്പിലിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരാണ് ഈ മോഡറേറ്റർ അലോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, സോറി, ഈ റൂം ക്രിയേറ്റ് ചെയ്യുന്ന ആളിനെ മോഡറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോഡറേറ്ററുകൾക്ക് ഇതിൽ ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അലോ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഈ ഇതിൽ അലോ ചെയ്യണമെങ്കിൽ ഈ ഹാൻഡ് ബട്ടൺ, ഈ വലതുഭാഗത്ത് താഴെ കാണുന്ന ഹാൻഡ് സിമ്പൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഈ മോഡറേറ്റർക്ക് വേണമെങ്കിൽ അലോ ചെയ്യാം. അലോ ചെയ്യുകയാണെങ്കിൽ എനിക്കും സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ മറ്റുള്ളവർ കണ്ടില്ലേ, ബാക്കി എല്ലാവരും ഇതിൽ മ്യൂട്ട് ഓപ്ഷനാണ് കിടക്കുന്നത്. എല്ലാവരും ഇതിൽ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ സമയം പോണു? സമയം സത്യം പറഞ്ഞ സമയമില്ലടാ, ഞാന് ഭയങ്കര ഹാപ്പിയാണ്. ഭംഗിയായിട്ട് പോകുന്നു. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ജോഫിനെ നമുക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ, അതെന്നല്ലേ ഈ ഏറ്റവും വലിയ കാര്യം. ഫ്ലഡ് വന്നപ്പോഴും നമ്മളെ തിരിച്ചറിഞ്ഞൊരു കാര്യം അതാണ്. ദൈവമേ നമുക്ക്. ഇത് ജയേട്ടനൊപ്പം എന്നുള്ളൊരു പ്രോഗ്രാം, ജയസൂര്യചേട്ടനാണ് അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി സെലിബ്രിറ്റികളാണ് ഇതേപോലെ ഇപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റികൾ മാത്രമല്ല, ഒത്തിരി പേര് നമ്മുടെ കേരളത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇനി ഇതിൽ മറ്റു കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു ഗ്രൂപ്പിനുള്ളിൽ കയറി കഴിഞ്ഞാൽ, നമ്മളൊരു റൂമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ, നമ്മൾ ലീവ് ക്വയറ്റ്ലി, ഇടതുഭാഗത്ത് താഴെ കാണുന്ന ലീവ് ക്വയറ്റ്ലി പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്ന് പുറത്തോട്ട് വരാൻ. അതായത് നമ്മളൊരു സ്റ്റേജിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ കേട്ട് നിൽക്കാം, അതിലേ നമുക്ക് ക്വയറ്റ്ലി വളരെ സൈലൻ്റായിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഇങ്ങനൊരു കൺസെപ്റ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഓഡിയോ ചാറ്റിംഗ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ താഴെ സ്റ്റാർട്ട് എ റൂം പ്രസ് ചെയ്ത് കഴിയുക. ഇപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷനാണ് ഉള്ളത്. നമുക്കൊരു ആഡ് ടോപ്പിക്, നമ്മളൊരു ടോപ്പിക്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് എ ടോപ്പിക് കൊടുക്കുക. മൂന്ന് ഓപ്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ. ഓപ്പൺ ഇപ്പോൾ നമ്മൾ ഈ കണ്ടതെല്ലാം ഓപ്പണാണ്, അതുകൊണ്ടാണ് നമുക്ക് എല്ലാ റൂമിലേക്കും നമുക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നത്. അതായത് ക്ലബ് ഹൗസ് ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഓപ്പൺ റൂമിലേക്ക് കയറി ചെല്ലാം. എന്നാൽ രണ്ടാമത്തെ സോഷ്യൽ എന്നുള്ളത് ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ രണ്ടാമത്തെ രീതിയിലുള്ള ഇത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് സോഷ്യൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് വരാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ ഇത് ക്ലോസ്ഡ്. ക്ലോസ്ഡ് മീൻസ് നമ്മുടെ ചൂസ് പീപ്പിൾ കണ്ടില്ലേ, നമുക്കിവിടെ ഏതൊക്കെ യൂസേഴ്സിനെ ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് നമുക്ക് അലോ ചെയ്യാം. ഇങ്ങനെയാണ് മൂന്ന് ഓപ്ഷനുകളാണ് നമുക്ക് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ ഓപ്ഷൻസ് നോക്കാം. ഒന്ന് പ്രൊഫൈലാണ്. ഇവിടെ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഈ പ്രൊഫൈൽ നമുക്ക് നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്യാം. അതുപോലെ എന്നെ അലോ ചെയ്ത ആളാണ് ഇപ്പോൾ അരുൺ ബെന്നി എന്ന് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് വാട്സപ്പോ മറ്റോ ഇതോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ ക്ലബ് ഹൗസ് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഇതിൽ ഉള്ളൊരു മെമ്പർക്ക് മാത്രമേ പുതിയൊരാളെ അലോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ളൊരു മെമ്പർ എന്നെ അലോ ചെയ്താൽ മാത്രമേ എനിക്കിതിൻ്റെ ഉള്ളിലോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ക്ലബ് ഹൗസ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റ് ഓപ്ഷൻസുകൾ നോക്കാം.
ഇപ്പോൾ ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് രണ്ടുപേർ ഫോളോ ചെയ്യാൻ നിൽക്കുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇവരെ ഫോളോ ചെയ്യാം, ഈ താഴെയുള്ളവർ ഞാൻ ഫോളോ ചെയ്ത ആളുകളാണ്, ഇങ്ങനെയുള്ള ഓപ്ഷനാണ് ബെൽ ബട്ടണിൽ വരുന്നത്. ഈ തേർഡ് വൺ, ഇത് കലണ്ടർ, ഇത് നമുക്ക് അപ്കമിങ് ഇവൻറ്റ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2:30 PM ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഹൗ ടു ബിൽഡ് എ പ്രോഫിറ്റബിൾ ഓൺലൈൻ ബിസിനസ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമുക്കിങ്ങനൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ആണ്, ഇതുപോലെ നമുക്കും ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. ഇത്രയാണ് വരുന്നത്. ഇനി നമുക്കതിലെ എൻവലപ്പ് മെയിലിൻ്റെ ഇതിൽ വരുന്നത് ഇൻവൈറ്റ്സ് ടു ക്ലബ് ഹൗസ്. അപ്പോൾ നമുക്ക് സി പെൻഡിങ് ഇൻവൈറ്റ്സ്, രണ്ട് പെൻഡിങ് ഇൻവൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പെൻഡിങ് അയച്ചിരിക്കുന്നതാണ്, രണ്ട് പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. ഒരാൾക്ക് ഇപ്പോൾ ഈ ഞാനിതിൽ മെമ്പറാണെങ്കിൽ എനിക്ക് 5 പേരെ മാത്രമേ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 5 പേർക്ക് അയച്ചു കഴിഞ്ഞു ഇതിൽ. അപ്പോൾ അതിൽ 2 പേരാണ് ഇവർ, ബാക്കി 3 പേരെ ഞാൻ ഓൾറെഡി അലോ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അങ്ങനെ ഓപ്ഷൻസാണ് വരുന്നത്. ഇത്രയുള്ളൂ. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഒരു വെറൈറ്റി ആപ്ലിക്കേഷനാണ്, നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.